2015 September 13 year release cheyda a German thriller romantic movie aanu Colonia. They can't feel because their hearts are made of stone. Lord Almighty. Directed by Florian Gallenberger and distributed by Signature Entertainment. Emma Watson-ന്റെ മികച്ച അഭിനയം കൊണ്ടും 8 മില്യൺ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ മൂവി 3.6 മില്യൺസ് ആണ് ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തത്. ഈ മൂവി റിയലായി നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കി ചിത്രീകരിച്ചിരിക്കുന്നു. 1961-ൽ കൊളോണിയ ഡിഗ്നിറ്റഡ് എന്ന പേരിൽ പോൾ ഷോഫർ എന്ന വ്യക്തി ഒരു ഓർഗനൈസേഷൻ നടത്തി വന്നിരുന്നു. അവിടെ പാവപ്പെട്ടവരെ കുറ്റം ചെയ്യാതെ മറ്റാരും അറിയാതെ തന്നെ ഒരു ജയിൽ പോലെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും ജോലി ചെയ്യിപ്പിക്കുകയും അവരുടെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുകയും ചെയ്തു. ലാസ്റ്റ് ഗവൺമെന്റ് ഇത് കണ്ടുപിടിക്കുകയുണ്ടായി. അതേ തുടർന്ന് പോൾ ഷോഫറിനെ അറസ്റ്റ് ചെയ്തു. ഈ കോൺസെപ്റ്റിനെ മുൻനിർത്തിയെടുത്ത കൊളോണി എന്ന മൂവിയാണ് നമ്മൾ ഇന്നിവിടെ റിവ്യൂ ചെയ്യുന്നത്. ലെറ്റ്സ് ബിഗിൻ ഇൻടു ദി വീഡിയോ. ഓപ്പണിംഗ് സീനിൽ മെയിൻ ആക്ടറിനെ കാണിക്കാണ് ലീന. ലീന എയർ ഹോസ്റ്റസ് ആണ്. ഇപ്പോ ഇവരുടെ ഫ്ലൈറ്റ് ചിലയിൽ ടേക്ക് ഓഫ് ആവാണ്. സോ ഇനി അടുത്ത ഫ്ലൈറ്റ് വരുന്നത് വരെ ഇവർ ഇവിടെ ഉണ്ടാകും. ഇപ്പോ ഈ പൈലറ്റും എയർ ഹോസ്റ്റസും എല്ലാം ജോളിയായിട്ട് കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറെ പേർ കൂട്ടം കൂടി പ്രസിഡന്റിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. ഇപ്പൊ ലീന നോക്കുമ്പോൾ തന്റെ ബോയ് ഫ്രണ്ട് ഡാനിയലും അവിടെ പോസ്റ്റർ ഒക്കെ എല്ലാവർക്കും പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുന്നു. ഇവൻ വന്നിട്ട് പ്രസിഡന്റിന്റെ കൂടെ ജനങ്ങളുടെ നല്ലതിനു വേണ്ടി സപ്പോർട്ടീവായി നിൽക്കുകയാണ്. ലീന ഡാനിയലിനെ കണ്ട ഉടനെ തന്റെ ബാഗ് എടുത്ത് ഡാനിയലിന്റെ അടുത്തേക്ക് പോകുന്നു. ദെൻ അവർ രണ്ടുപേരും കണ്ടുമുട്ടി ഹാപ്പി ആയിട്ട് സംസാരിച്ച് തിരിച്ച് ഡാനിയലിന്റെ വീട്ടിലേക്ക് പോവാണ്. ദെൻ ഇപ്പോ അവർക്ക് കുറെ നാളുകൾക്ക് ശേഷം കണ്ടത് കൊണ്ട് ഒരുപാട് ഹാപ്പി. 1 വീക്ക് കഴിഞ്ഞ് അവൾക്ക് പോയാൽ മതി. സോ ഇവന്റെ കൂടെ ഹാപ്പി ആയിട്ട് ഇരിക്കാണ്. പെട്ടെന്ന് ഒരു ഡേ ഒരു കോൾ വന്ന ശേഷം ഡാനിയൽ ലീനയോട് നമ്മൾ ഇവിടെ നിന്ന് വേഗം പോണം, പ്രസിഡന്റിന് വേണ്ടി സപ്പോർട്ട് ചെയ്തവരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നു, സോ എന്നെയും അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഡാനിയൽ ലീനയെ കൂട്ടി തന്റെ ക്യാമറ എടുത്ത് പുറത്തിറങ്ങുന്നു. പുറത്തിറങ്ങിയപ്പോഴാണ് റോഡിൽ മുഴുവൻ അവിടെയുള്ളവരെ എല്ലാം സെർച്ച് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് മിലിറ്ററി ഓഫീസേഴ്സ്. അതിൽ കുറെ പേരെ അടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഇത് കണ്ട ഡാനിയൽ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഓഫീസേഴ്സ് അവന്റെ കയ്യിൽ നിന്നും ക്യാമറ പിടിച്ചു വാങ്ങി അടിച്ചു പൊട്ടിച്ച് ഡാനിയലിനെയും ലീനയെയും ഒരു വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നു. ഇപ്പോ അവനെതിരെ സപ്പോർട്ട് ചെയ്ത പിനക്കിട്ടിന്റെ ഭരണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോ ഇവരെ പിടിച്ചു വെച്ച് എല്ലാവരെയും ഒരു ഗ്രൗണ്ടിൽ നിരയായി നിർത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് വേറൊരാൾ ഹെലികോപ്റ്ററിൽ നിന്നും മാസ്ക് വെച്ച് വന്ന് ഓരോരുത്തരായി നോക്കുന്നത്. ഇയാളാണ് പ്രസിഡന്റിന്റെ ഡ്രൈവർ എന്ന് പറയുമ്പോൾ അവനെ പിടിച്ചുകൊണ്ട് പോകുന്നു. ദെൻ ഇയാളാണ് യൂണിയൻ ലീഡർ എന്ന് പറയുമ്പോൾ അയാളെ അവിടെ ഷൂട്ട് ചെയ്ത് കൊല്ലാണ്. ദെൻ ഇതൊക്കെ കണ്ട് ഇവരെല്ലാരും പേടിക്കുന്നുണ്ട്. ലാസ്റ്റ് ഡാനിയലിനെ നോക്കിയിട്ട് ഇയാളാണ് പോസ്റ്റർ ഡിസൈൻ ചെയ്തത് പറഞ്ഞ് ഡാനിയലിനെ വേറൊരു വണ്ടിയിൽ എടുത്തുകൊണ്ട് പോകുന്നു. ഇത് കണ്ട് ലീന ഭയങ്കരമായിട്ട് പേടിക്കാണ്. ബട്ട് അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ദെൻ ലീനയും ബാക്കിയുള്ളവരെയും വെറുതെ വിടുന്നു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി നോക്കുമ്പോൾ ഡാനിയൽ എടുത്ത ഫോട്ടോസ് എല്ലാം താഴെ കിടക്കുന്ന കാണാണ്. നല്ല പോലെ ടെൻഷൻ ആവുന്നതായും കാണിക്കുന്നു. ഇപ്പോ സീൻ കട്ടായി ഡാനിയലിനെ ഒരിടത്ത് പിടിച്ചു വെച്ച് ഒരു കട്ടിലിൽ കെട്ടി വെച്ചിരിക്കുന്നു. ബോധം വന്ന് എണീറ്റ് നോക്കുമ്പോൾ ഒരാൾ അവനോട് വന്ന് നിന്റെ കൂടെ ഉള്ളവരൊക്കെ എവിടെ, അവർ ആരൊക്കെയാണെന്ന് ചോദിക്കുന്നു. അതിന് തനിക്ക് അറിയില്ല, ഞാൻ ജർമ്മൻ ആണെന്ന് പറഞ്ഞ് വെറുതെ വിടാനൊക്കെ പറയുമ്പോൾ അയാൾ സത്യം പറഞ്ഞ് ഷോക്ക് അടിപ്പിക്കാൻ ശ്രമിക്കുന്നു. വീണ്ടും സീൻ കട്ടായി ലീന ഡാനിയലിന്റെ കൂടെ പ്രസിഡന്റിനെ സപ്പോർട്ട് ചെയ്തവരെ പോയി കാണുന്നു. എന്നിട്ട് അവരെവിടെയാണെന്നും അവനെ എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്നും ചോദിക്കുന്നു. അതിന് തനിക്കറിയില്ല, അതിനെ പറ്റി അറിയില്ല, ബട്ട് അവനെ കൊണ്ടുപോയ വാൻ എനിക്കറിയാം. അത് പിനക്കിട്ടിന്റെ ആളുകളാണ്. അവർ കൊളോണിയ ഡിഗ്നിറ്റഡ് എന്ന ഓർഗനൈസേഷനിലായിരിക്കും കൊണ്ടുപോയിരിക്കുക. ഞങ്ങളെ കൊണ്ട് ഒന്നും തന്നെ ഇപ്പോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ സാധിക്കില്ല, ബിക്കോസ് ന്യൂ പ്രസിഡന്റിന്റെ കൂടെ മാറാണ്, ഇങ്ങനെ അവർ പറയുന്നു. ദെൻ അതിനുശേഷം ലൈബ്രറിക്ക് പോകുന്ന ലീന അവിടെ ഉള്ളവരോട് അവിടുത്തെ ഇൻചാർജ് ആരാണെന്ന് ചോദിക്കുന്നു. അയാളോട് പോയി സംസാരിക്കാണ്. അയാൾ ഒരു ബുക്ക് കൊടുത്തിട്ട് ഇങ്ങനെ പറയുന്നു, ഈ കൊളോണിയ ഡിഗ്നിറ്റഡ് എന്ന ഓർഗനൈസേഷൻ ഗവൺമെന്റ് അപ്രൂവലിൽ നടത്തി വരുന്നതാണ്. ഇത് കണ്ടാൽ ചാരിറ്റി ഓർഗനൈസേഷൻ പോലുണ്ട്, ബട്ട് അങ്ങനെയല്ല. അത് പോൾ എന്ന വ്യക്തി ജർമ്മനിയിൽ നിന്നും വാർ നടന്ന ശേഷം തന്റെ ആൾക്കാരെ കൂട്ടി അവിടെ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തതാണ്. പുറമേ നോക്കുമ്പോൾ അയാൾ അവിടെ നല്ല കാര്യമാണ് ചെയ്തതെന്ന് തോന്നും, ബട്ട് അകത്ത് പോകുമ്പോഴാണ് തന്റേതായ രീതിയിൽ അത് മാറ്റി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവർ പിടിച്ചുകൊണ്ട് പോകുന്നവർക്ക് തിരിച്ച് അവിടെ നിന്നും വരാൻ സാധിക്കില്ല. ഇപ്പോ ഇതെല്ലാം അവൾ മനസ്സിലാക്കുന്നു. ശേഷം ആ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യണമെന്ന പേരിൽ ഡാനിയലിനെ അന്വേഷിച്ച് അവളും സിസ്റ്റന്റെ വേഷത്തിൽ അവിടേക്ക് പോവുകയാണ്. അവിടേക്ക് എത്തി ഇപ്പോ സീൻ കട്ടായി ഡാനിയലിനെ
പോൾ കെട്ടിയിട്ട് ഒരുപാട് ഉപദ്രവിക്കാണ്. ഷോക്കൊക്കെ കൊടുത്ത് നല്ലപോലെ വേദനിപ്പിക്കുന്നു. ഇപ്പോ അവന്റെ അടുത്ത് ഒരാൾ വന്ന് സമാധാനത്തോടെ പോസിറ്റീവായി സംസാരിച്ച് റിലാക്സ് ആക്കുന്നു. ദ ഫസ്റ്റ് ഡേ കൊളോണിയിലെത്തി. ഗേറ്റ് തട്ടുന്ന ലീന. ഗേറ്റ് ഓപ്പൺ ആക്കി ഒരു ലേഡി, ഇവരുടെ പേരാണ് ഗിസല. എന്നിട്ട് അകത്ത് കൊണ്ടുപോകുന്നു. അകത്ത് വരുന്നതും കുറെ ഡോഗിനെ കൂട്ടിൽ അടച്ചു വെച്ചിരിക്കുന്നതും അവിടെ ജോലിക്കാർ പണിയെടുക്കുന്നതുമാണ് കാണുന്നത്. ദെൻ അകത്ത് കയറി ഗിസല ലീനയുടെ തിങ്സ് എല്ലാം വേറൊരിടത്തേക്ക് മാറ്റിവെക്കുന്നു. എന്നിട്ട് പറയാണ്, ഇനി നിനക്ക് ഇതൊന്നും ആവശ്യം വരില്ലെന്ന്. ഇപ്പോ ഇതേ ടൈം ഒരു റൂമിൽ നിന്നും ഒരു കൊച്ചുകുട്ടി ഇറങ്ങി വരുന്നു. അവൻ നല്ല കരയുന്നുണ്ട്. ലീന എന്ത് പറ്റിയെന്ന് ചോദിക്കാണ്. ഇത് കാണുന്ന ഗിസല നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. ദെൻ അതിനുശേഷം പോളിനെ മീറ്റ് ചെയ്യുന്നു. അയാൾ എന്തിനാണ് നീ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കാണ്. താൻ ദൈവത്തിനെ അന്വേഷിക്കുകയാണ്, എന്നാൽ എനിക്ക് ദൈവത്തിനെ കിട്ടിയില്ല എന്ന് ലീന പറയുന്നു. പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചോന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കൂടെ ഇവിടെ ഉണ്ടാവണം, ഒരിക്കലും തിരിച്ചു പോകാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെ പോൾ പറയുന്നു. ദെൻ ഗിസല ലീനയോട്, ഇവിടെ ജെന്റ്സ് റൂമും വുമൻസ് റൂമും തനിയാണ് പിരിച്ചിരിക്കുന്നത്, സോ ഇവിടെയാണ് നീ കിടക്കേണ്ടത് പറഞ്ഞ് ബെഡ് കാണിക്കുന്നു. ഇപ്പോൾ നൈറ്റ് ആയി. അവരുടെ വർക്ക് കഴിഞ്ഞ് എല്ലാവരും റൂമിലേക്ക് വരാണ്. അപ്പോ അവരുടെ കൂടെ ഉള്ള ഏഴ്സൽ അവളെ ലീന തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോ തൊട്ടടുത്ത ബെഡിലുള്ള ദോരത്തി വന്ന് ലീനയോട്, എനിക്ക് വേഗം മാരേജ് ആവാൻ പോവാണ് പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നു. സോ ഉടനെ തന്നെ താൻ ഇവിടെ നിന്ന് പോകുമെന്നും അവൾ പറയുന്നു. ഇത് കേട്ട് ലീന, ഇത് എങ്ങനെ നടക്കും? ജെന്റ്സ് റൂമും വുമൻസ് റൂമും തനിയല്ലേ ഉള്ളത്? അതിനവൾ ഇങ്ങനെ പറയുന്നു, ഇല്ല നമ്മൾ തനിയെ തന്നെയാണ് ഉള്ളത് പറഞ്ഞ് എന്തോ പറയാൻ തുടങ്ങുമ്പോൾ ആ ടൈമിൽ ഗിസല വരുന്നു. എന്നിട്ട് എല്ലാവർക്കും ഓരോ ടാബ്ലറ്റ്സ് കൊടുത്ത് കഴിക്കാൻ പറയുന്നു. ലീനയ്ക്ക് ഗിസലയുടെ പെരുമാറ്റം ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. ദെൻ അടുത്ത ദിവസം ഡാനിയലിനെ കാണിക്കാന് ഇവർ ഇപ്പോൾ ഒരുപാട് അടിച്ചതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണെന്നും നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നെന്നും ഡോക്ടർ പോളിനോട് പറഞ്ഞ് സംസാരിക്കുന്നു. ഇപ്പോ സീൻ കട്ടായി ലീനയും ബാക്കി ഗേൾസ് എല്ലാവരും വയലിൽ ജോലി ചെയ്യാണ്. ലീനയ്ക്ക് ആ വയലിൽ ജോലി ചെയ്ത് ഒരുപാട് ടയേർഡായി, അവസ്ഥയായി, അവിടെ തന്നെ ഇരിക്കുന്നു. ഇത് കണ്ടുവന്ന ഗിസല ഒരു ചാട്ടവാരെടുത്ത് അവളെ അടിക്കാൻ തുടങ്ങുന്നു. ദെൻ എന്നിട്ട് ലീന അല്പം വെള്ളം തരുമോന്ന് ചോദിക്കുമ്പോൾ ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് കൊടുത്ത് കുടിക്കാൻ പറഞ്ഞ് ഈ വയലിലെ ബാക്കി എല്ലാ ജോലിയും തീർക്കണമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. ഇവർക്ക് അല്പം പോലും കരുണയില്ലെന്ന് നമുക്കിപ്പോ മനസ്സിലാക്കാം. ദെൻ അടുത്ത ഡേ ഇവരെ എല്ലാം വുമൻസ് പ്രേ ഹാളിനുള്ളിൽ കൂട്ടിക്കൊണ്ടു പോകുന്നു. അതിനിടയ്ക്ക് ഡോറത്തിയോട് ലീന ഇങ്ങനെ ചോദിക്കുന്നു, നീ എങ്ങനെ അവനെ കണ്ടതെന്നും എങ്ങനെ നിങ്ങളുടെ മാരേജ് നടക്കും, ഇതൊക്കെ പോസിബിൾ ആയ കാര്യമാണോ എന്ന് ചോദിക്കാണ്. അപ്പോഴാണ് അവൾ ഇങ്ങനെ പറയുന്നത്, ഇമ്പോർട്ടന്റ് ആയ ഗസ്റ്റ് ആരെങ്കിലും വന്നാൽ പരേഡ് നടക്കും, അപ്പോ ബോയ്സും ഗേൾസും എല്ലാരും ഒരുമിച്ചായിരിക്കും. പരേഡ് ഡേക്കാണ് ഞങ്ങൾ മീറ്റ് ചെയ്തത്. അതിനുശേഷം ഇഷ്ടത്തിലായതും പിന്നീട് പരേഡ് ഒന്നും നടക്കാത്തത് കൊണ്ട് മീറ്റ് ചെയ്യാൻ സാധിച്ചില്ലെന്ന് പറയുന്നു. ഇപ്പോ പോൾ ആരോ മരണപ്പെട്ടത് കാരണം അയാൾക്ക് വേണ്ടി പ്രേ ചെയ്യാണ്. ജെന്റ്സ് ഹാളും വുമൻസ് ഹാളും സെപ്പറേറ്റ് ആയതുകൊണ്ട് മൈക്ക് വഴി പോളിന്റെ സൗണ്ട് മാത്രം കേൾക്കുന്നു. ദെൻ 37-ാമത്തെ ദിവസം ഡാനിയലിന്റെ ആരോഗ്യനില ഓക്കെ ആയി. സോ ഹോസ്പിറ്റലിൽ നിന്നും അവിടെയുള്ള വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവിടുന്നു. എന്നിട്ട് അവിടെയുള്ള ഇൻചാർജിനോട് ഡാനിയലിന് ചെറുതായി മെന്റൽ പ്രോബ്ലം ഉണ്ട്, ഇവിടെ എന്തെങ്കിലും ജോലി കൊടുക്കാമോന്ന് ചോദിക്കുന്നു. ദെൻ ഓക്കെ പറഞ്ഞ് അവരും പോകുന്നു. ഇപ്പോ റിയൽ ആയിട്ട് ഡാനിയലിന് മെന്റൽ ഒന്നുമില്ല, അവിടെ നിന്നും രക്ഷപ്പെടാനായി ആക്ട് ചെയ്യാണ്. ഇപ്പോ സീൻ കട്ടായി. ഗിസല എല്ലാവരെയും കോൺ പറിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോ ലീനയെ നോക്കുന്ന ഗിസല അവളെ വിളിച്ചു, നീ നല്ല കുട്ടിയാണ്, എനിക്കും ഇവിടെയുള്ള എല്ലാവർക്കും നിന്നെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്, സ്പെഷ്യൽ ആയിട്ട് ദോരത്തിക്കും, അവൾക്കാണെങ്കിൽ മാരേജ് ആവാൻ പോവുകയല്ലേ, ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര പോസിറ്റീവ് ആയിട്ട് സംസാരിക്കുന്നു. അതിന് ലീന, യെസ് അതെ, അവൾ ഒരുപാട് ഹാപ്പിയാണ്, ഡേറ്റനെ മാരേജ് ചെയ്യാൻ പോവുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ട് പറയുന്നു. സത്യത്തിൽ ഗിസല ദോരത്തിയുടെ ലവർ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, റിയൽ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നല്ലവളെ പോലെ ആക്ട് ചെയ്ത് ലീനയോട് സംസാരിച്ചതാണ്. ഇത് ഇവൾക്ക് മനസ്സിലാവാതെ വരുന്നു. ഇപ്പോ ഇതേ ടൈമിൽ ഡാനിയൽ അവിടെയുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ കൊണ്ട് ഡോർ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ ട്രൈ ചെയ്യുന്നു. ദെൻ ഒരു ഡോർ കണ്ടുപിടിക്കുന്നു. പെട്ടെന്ന് അവിടേക്ക് വന്ന ഇൻചാർജ് അവനെ തലക്ക് സ്ഥിരതയില്ലാത്തത് കൊണ്ട് വഴക്ക് പറഞ്ഞ് ഡൗട്ട് ഇല്ലാതെ വെളിയിലാക്കുന്നു. ഇപ്പോ അന്ന് നൈറ്റ് ഗിസല എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ടൈമിൽ പുറത്തു വന്ന് ഡോറത്തിയെ നല്ല ഫോഴ്സ് ചെയ്ത് വിളിച്ചു കൊണ്ടുപോകുന്നു. ഇത് കണ്ട ലീന ഗിസല അവളെ എവിടെ കൊണ്ടുപോവാണെന്ന് നോക്കാനായി പുറകെ പോവാണ്. ഇപ്പോ ഡോറത്തിയെ
പോൾ ജെൻസ് ഹോളിൽ ഇരുത്തി ഇവളുടെ ബോഡിയിൽ സാധാനുണ്ട്, എനിക്ക് സ്മെൽ വരുന്നു പറഞ്ഞ് സംസാരിക്കുന്നു. റിയൽ ആയിട്ട് ഇവൾ ഡേറ്ററിനെ ഇഷ്ടപ്പെടുന്നത് ഗിസല്ല വഴി മനസ്സിലാക്കിയപ്പോൾ അവളുടെ ലവറിനെ കൊണ്ട് തന്നെ അടിച്ച പണിഷ്മെന്റ് ചെയ്യിപ്പിക്കാണ്. ഇപ്പോ ഡേറ്റർ വന്ന് താൻ കാരണമാണ് അവൾക്കുള്ളിൽ സാത്താൻ കയറിയത്, സോ ഞാൻ ആദ്യം അടിക്കാമെന്ന് പറയുന്നു. ലാസ്റ്റ് അവനും തനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് കാരണം കരയാണ്. ഇതെല്ലാം വിൻഡോ വഴി കണ്ടുകൊണ്ടിരിക്കുകയാണ് ലീന. അവർക്കൂടെ ഡാനിയിൽ ഇരിക്കുന്നതും അവൾ കാണുന്നു. എല്ലാരും ഭയങ്കരമായിട്ട് ദോറത്തിയെ അടിക്കാൻ തുടങ്ങി. ഇതിനിടക്ക് വെച്ച് ലീന വിൻഡോ വഴി നോക്കുന്നത് വേറൊരാൾ കാണാണ്, തന്നെ അവളുടെ പിറകെ ഓടി വരുന്നു. സത്യത്തിൽ ലീനയാണ് അവിടേക്ക് വന്ന് നോക്കിയതെന്ന് പോളിന് വ്യക്തമല്ല. അവൾ ഓടി സാദാ പോലെ ബെഡിൽ വന്ന് കിടക്കുമ്പോൾ ആരാണ് വന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തത് കാരണം ഗിസലെ അടിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇപ്പോ 38-ാമത്തെ ദിവസം ഡോറത്തിക്ക് ബോഡി പെയിൻ ഉള്ളത് കാരണം ഹോസ്പിറ്റലിലാണ്. പോൾ മൈക്കിൽ അനൗൺസ്മെന്റ് ചെയ്യുന്നു. ഇപ്പോ ഇത് മനസ്സിലാക്കി ലീന ഏഴ്സലയോട് അവൾ ഹോസ്പിറ്റൽ നേഴ്സ് ആയതുകൊണ്ട് ഡോറത്തിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. അതിന് അവൾ ഓക്കെ ആണെന്ന്, കുഴപ്പമില്ലെന്നും പറയുന്നു. എന്നിട്ട് മെൻസ് ഹാളിലേക്ക് പോകാനുള്ള റൂട്ട് എവിടെയാണെന്നും എങ്ങനെയാണ് പോകേണ്ടതെന്നും ഏഴ്സലയോട് ചോദിച്ചറിയുന്നു. ദെൻ ആഫ്റ്റർനൂൺ ഫുഡ് കഴിക്കാതെ അടുത്തുള്ള റിവറിൽ പോയി കുളിക്കാണ്. സത്യത്തിൽ ഡോറത്തി ഒരാളെ ഇഷ്ടപ്പെടുന്നത് കാരണമല്ലേ അവളെ പണിഷ്മെന്റ് ചെയ്തത്. റിയൽ ആയിട്ട് വുമൻസിന് ഈ റിവറിൽ കുളിക്കാൻ പാടില്ല. അത് മനസ്സിലാക്കി തന്നെ മെയിൻസ് ഹാളിൽ വരാനായും അവിടെ ഡാനിയലിനെ മീറ്റ് ചെയ്ത് സംസാരിക്കാനുമായിട്ടാണ് ലീന ഇത് ചെയ്തത്. ബട്ട് ലാസ്റ്റ് അവളെ പണിഷ്മെന്റ് ചെയ്യാൻ ഇരുത്തിയ ടൈമിൽ ഡാനിയൽ അവിടേക്ക് വന്നില്ല. ഇത് ലീന മനസ്സിലാക്കുന്നു. ഇതേ ടൈമിൽ തന്നെ ഡാനിയലും ആ വർക്ക്ഷോപ്പിൽ നിന്നും ടോർച്ച് എടുത്ത് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ട്രൈ ചെയ്യുന്നു. ഇപ്പോ റിവറിൽ കുളിച്ചതിന്റെ പണിഷ്മെന്റ് ആയി പോൾ പറഞ്ഞ് എല്ലാവരും ലീനയെ അടിക്കാൻ വരാണ്. അപ്പോഴാണ് ഡാനിയൽ അറിയാതെ ഒരു ഇലക്ട്രിക് വയറിൽ തട്ടി വീഴുന്നത്. ഇത് ഒരു അലാറവുമായി സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് കാരണം സൗണ്ട് കേട്ട ഹാളിൽ നിന്നും എല്ലാരും ഓടിയെത്തുന്നു. ഡാനിയലിന് മെന്റൽ ആണെന്നുള്ളത് കൊണ്ട് അവനെ വെറുതെ വിടാണ്. ലീനയും അതുപോലെ അടി കിട്ടാതെ രക്ഷപ്പെടുന്നു. ഇപ്പോ നെക്സ്റ്റ് ഡേ ഇന്ന് ഒരു മിക്സ് പരേഡ് ഉണ്ട്. സോ ജെൻസും വുമൻസും ഗസ്റ്റിനെ വെൽക്കം ചെയ്യാനായി നിൽക്കുന്നു. അതിനിടയ്ക്ക് വെച്ച് ഇവർ കണ്ടുമുട്ടാണ്. അതുപോലെ ഡാനിയലിന്റെ അടുത്ത് വന്ന് നിന്ന് ലീന കൈ പിടിച്ച് അവരുടെ ഫോട്ടോക്ക് ബാക്ക് ഇന്ന് എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്, സോ പൊട്ടറ്റോ ഷെഡിലേക്ക് വരാനായി എഴുതി പാസ് ചെയ്യുന്നു. അന്ന് നൈറ്റ് തന്നെ ഡാനിയലും ലീനയും കാണാണ്. കുറെ നാളുകൾക്ക് ശേഷം കണ്ടത് കൊണ്ട് ഹഗ് ചെയ്ത് ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നു. എന്നിട്ട് ലീന ഡാനിയലിനെ കൂട്ടിക്കൊണ്ടു പോകാനായി മനഃപൂർവ്വം ഇവിടേക്ക് വന്നതാണെന്ന് പറയുന്നു. ഇത് കേട്ട് ഡാനിയൽ ഒരുപാട് സന്തോഷിക്കുന്നു. അപ്പോഴാണ് അവൻ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. ഇവിടെ ഓരോന്നും തനിയെ തനിയെ പിരിച്ചിരിക്കുന്നു. കൊച്ചുകുട്ടികൾക്ക് തനിയെ ഒരു റൂമിൽ മാറ്റിയിരിക്കാണ്. എപ്പോഴെങ്കിലും പോളിന് ഫാദർ മദറിന്റെ കൂടെ ചേരാനായി ഓപ്പർച്യൂണിറ്റി കൊടുത്താലും കുട്ടി ഉണ്ടായി 3 മാസം കഴിഞ്ഞ് അവരെ തനിയെ തനിയെ പിരിച്ചുവിടുന്നു. ആ കുട്ടിയാണെങ്കിൽ സ്വന്തം അച്ഛനമ്മ ആരാണെന്ന് പോലും അറിയാതെ വളരും. ഇപ്പോ ഇങ്ങനെ സംസാരിക്കുന്ന ടൈമിൽ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകാനുള്ള വഴി ഡാനിയൽ ആ ഷെഡിൽ നിന്നും കണ്ടുപിടിക്കാണ്. അതിനുള്ളിലേക്ക് കയറി പോകുന്ന ഡാനിയൽ ഒരു വലിയ റൂട്ട് തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇതേ സമയം ഗിസല്ല അവിടേക്ക് വരുന്നത് ലീന കാണുന്നു. സോ ഗോഡൗൺ ഡോറ് വൈക്കോൽ കൊണ്ട് അടച്ചു വെച്ച് ലീന സിഗ്നൽ കൊടുത്ത ശേഷം ഗിസല്ലയുടെ കൂടെ അവിടെ നിന്നും പോകുന്നു. ഇപ്പോ ഇതേ ടൈമിൽ ഡാനിയൽ തന്നെ ഫസ്റ്റ് ഷോക്ക് കൊടുത്തിട്ട പ്ലേസും ബെഡും മെഷീനും കാണുന്നു. ദേഷ്യം വന്ന് അത് അടിച്ചു പൊട്ടിക്കാണ്. പിറ്റേ ദിവസം ലഞ്ച് ടൈമിൽ ലീനയുടെ അടുത്ത് ഏഴ്സല വന്നിരിക്കുന്നു. അപ്പോ ലീന, നീ എങ്ങനെ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കാണ്. അതിനവൾ, ഞാൻ ജനിച്ചപ്പോഴേ ഇവിടെ തന്നെയാണ് ഉള്ളത്, സോ ശീലമാണെന്നും തന്റെ മദറാണ് ഗിസല്ല എന്നും പറയുന്നു. ദെൻ അന്ന് നൈറ്റ് വീണ്ടും ഡാനിയലും ലീനയും മീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഡാനിയൽ, നമ്മൾ ഇന്ന് നൈറ്റ് തന്നെ എസ്കേപ്പ് ആവണം, അല്ലെങ്കിൽ ടുമാറോ പോയിസൺ ഗ്യാസ് വെച്ച് എന്നെ മെന്റലാണെന്ന് റിയൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നു. സോ അഥവാ എന്നെ അവർ പിടിക്കുവാണെങ്കിൽ നീ ഈ വഴിയെ പോയി ഫോട്ടോസ് എല്ലാം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ പറയുന്നു. എന്നിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ അവൾക്ക് കൊടുക്കുന്നു. ഇപ്പോ ഗിസല്ല വരാണ്. ഇത് മനസ്സിലാക്കി ഡാനിയൽ അണ്ടർഗ്രൗണ്ടിലേക്ക് പോയി ഒളിക്കുന്നു. എന്നിട്ട് ലീന സാദാ പോലെ തന്റെ പൊസിഷനിൽ ഇരിക്കുന്നു. എന്നാൽ അവിടേക്ക് ഏഴ്സലയും വരാണ്. ഡാനിയലിന്റെ കയ്യിൽ നിന്നും ഒരു ഫോട്ടോ താഴെ വീഴുന്നു. അതൊരു പാത്രം കൊണ്ട് മറച്ചു വെക്കുന്നു. ഇപ്പോ ഗിസല്ല കത്തിയെടുക്കാനായി പോകുന്ന ടൈമിൽ ഏഴ്സല പറയുന്നു, നിങ്ങൾ മീറ്റ് ചെയ്തോ? എസ്കേപ്പ് ആവാൻ പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെയൊക്കെ ചോദിച്ചിരിക്കുന്ന ടൈമിൽ അവൾ പറയുന്നു താൻ പ്രഗ്നന്റ് ആണെന്ന്. ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഗിസല്ല അവിടേക്ക് വരുന്നത്. എന്നിട്ട് ഒരുമിച്ചിരുന്നാൽ നിങ്ങൾ ജോലി ചെയ്യില്ല പറഞ്ഞ് ബക്കറ്റ് മാറ്റിവെക്കാൻ പോകുമ്പോൾ ലീന ഒളിപ്പിച്ചു വെച്ച ഫോട്ടോ കാണുന്നു. അതിനുശേഷം ലീനയെ വിളിച്ച് പോൾ ചോദിക്കുന്നു, ഇത് നീ എങ്ങനെ എടുത്തു? ഇത് എങ്ങനെ നിനക്ക് കിട്ടിയെന്ന്. അതിനവൾ തനിക്ക് അറിയില്ലെന്ന് പറയുന്നു. എന്നാൽ ലീനയെ രക്ഷിക്കാനായി ഡാനിയൽ വന്നിട്ട് താനാണ് അവിടെ ഫോട്ടോ വെച്ചതെന്നും അത് മെറ്റാലിക് വർക്ക്ഷോപ്പിൽ നിന്നും തനിക്ക് കിട്ടിയതാണെന്നും പറയുന്നു.
എന്നിട്ട് ലീനയെ വെറുതെ വിടാനാണ് പറയുന്നത്. ശേഷം മെറ്റാലിക് വർക്ക്ഷോപ്പ് ഇൻചാർജിനോട് കേട്ട് സംസാരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഗിസെല്ല ലീനയെ കൂട്ടിക്കൊണ്ടു പോകുന്ന ടൈമിൽ ഡാനിയൽ രക്ഷപ്പെടാനായി സിഗ്നൽ കൊടുക്കുന്നു. ദെൻ എങ്ങനെയും രക്ഷപ്പെടാൻ വേണ്ടി ഗിസെല്ലയുടെ തലയിൽ വുഡൻ കൊണ്ട് അടിച്ച് ബോധം കെടുത്തി അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇപ്പോ അലാറം സിഗ്നൽ കേട്ട് ഇവരെല്ലാവരും ഇവരെ അന്വേഷിക്കാൻ തുടങ്ങുന്നു. എന്നിട്ട് ഏഴ്സിലെയും കൂട്ടി ആ അണ്ടർഗ്രൗണ്ട് വഴി രക്ഷപ്പെടാൻ നോക്കുന്നു. ലാസ്റ്റ് എൻഡിൽ ഉള്ള ഗേറ്റ് കണ്ടുപിടിച്ച് ഡോർ കട്ട് ചെയ്ത് അകത്തേക്ക് പോകുന്നു. അപ്പോഴാണ് എൻഡിങ്ങിൽ വെച്ച് ഫുൾ വെള്ളമാണെന്ന് മനസ്സിലാക്കുന്നത്. ഫസ്റ്റ് ഡാനിയൽ ഇറങ്ങി നോക്കുമ്പോൾ ഒരു വെളിച്ചം കാണുന്നു. സോ ഇവരെ കൂട്ടി വെള്ളത്തിനടിയിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നു. പകുതിക്ക് വെച്ച് ഏഴ്സില്ല അതിനിടയിലുള്ള മരക്കട്ടയിൽ ഡ്രസ് കുടുങ്ങാണ്. അതിൽ നിന്നും എങ്ങനെയും രക്ഷിച്ച് തിരിച്ച് ഇവർ പുറത്തു വരുന്നു. നെക്സ്റ്റ് ഡേ തന്നെ അവരിൽ നിന്നും രക്ഷിച്ചതിനെ തുടർന്ന് ഏഴ്സില്ല ലീനയോട് താങ്ക്സ് പറയുന്നു. അവൾക്ക് മൂന്ന് പേർക്കും ഭയങ്കര ഹാപ്പി. ശേഷം പുറത്ത് കടക്കാനായി നോക്കുമ്പോൾ അറിയാതെ അവിടുള്ള സ്പ്രിംഗിൽ തട്ടി അതൊരു കണ്ണുമായി കണക്ട് ചെയ്തിരുന്നു. അത് ഏഴ്സിലേക്ക് നേരെ ഷൂട്ടായി അവൾ അവിടെ മരിക്കുന്നു. ഇത് കണ്ട ലീന കരയാൻ തുടങ്ങിയെങ്കിലും വേറെ നിവൃത്തിയില്ലാതെ അവളെ അവിടെ ഉപേക്ഷിച്ച് രക്ഷപ്പെടുന്നു. കാണുന്ന വണ്ടികൾക്കൊക്കെ ലിഫ്റ്റ് ചോദിച്ച് ജർമ്മൻ എംബസിയുടെ അടുത്ത് വന്ന് അവിടെയുള്ള സീനിയർ ഇൻചാർജിനോട് ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്ത് എല്ലാ വിഷയവും മനസ്സിലാക്കിപ്പിക്കുന്നു. ഇപ്പോ അവർക്കുള്ള ഫ്ലൈറ്റ് 1 വീക്ക് കഴിഞ്ഞാണെന്ന് സെക്രട്ടറി വന്ന് പറയുന്നു. ബട്ട് ലീന എങ്ങനെയും ഇന്നത്തെ ഡേ തന്നെ ചിലയിൽ നിന്നും ജർമ്മനിയിലേക്ക് പോകണമെന്ന് തീരുമാനിക്കുന്നു. അതിനായി തന്റെ ഫ്രണ്ടായ പൈലറ്റിനെ കോൾ ചെയ്ത് ചോദിക്കുന്നു. ഇത് മനസ്സിലാക്കിയ സെക്രട്ടറി പോളിനെ കോൾ ചെയ്ത് ഇന്ന് തന്നെ അവർ ജർമ്മനി പോവാണെന്ന് പറഞ്ഞ് ഇൻഫോം ചെയ്യുന്നു. ഫ്ലൈറ്റ് ഓക്കെ ആയി എയർപോർട്ടിലേക്ക് പോളിന്റെ ആളുകൾ വന്ന് ഇവരെ പോകാൻ വിടാതെ തടയുന്നു. ഇതേ ടൈമിൽ അവരുടെ പൈലറ്റ് വന്നിട്ട് എയർ ഹോസ്റ്റസിനോട് ലീന വന്നു എന്ന് ചോദിക്കുന്നു. അപ്പോ അവൾ വന്നില്ല എന്നാണ് പറയുന്നത്. ഇതേ ടൈമിൽ ആ റൂമിൽ ഇരുന്ന് പോൾ അവിടേക്ക് വരുന്നത് ലീന ശ്രദ്ധിക്കുന്നു. അതുപോലെ ഇവരെ കൊണ്ടുവന്ന എംബസി ഇൻചാർജിനോട് സംസാരിക്കുന്നതും കാണാണ്. ഇവിടെ നിന്നും എസ്കേപ്പ് ആവാൻ നോക്കിയപ്പോൾ ഡോർ അയാൾ ലോക്ക് ചെയ്തിരിക്കുന്നു. സോ അത് കാരണം എങ്ങനെയും വിൻഡോ വഴി എസ്കേപ്പ് ആവാൻ നോക്കുന്നു. ഇത് കണ്ടപ്പോൾ അവരുടെ പിന്നാലെ വരാണ്. പെട്ടെന്ന് അവിടെയുള്ള വണ്ടിയിൽ കയറി ഫ്ലൈറ്റ് നോക്കി എങ്ങനെയും അത് നിർത്താനായി ശ്രമിക്കുന്നു. ദെൻ ലീനയെ കണ്ട പൈലറ്റ് ഫ്ലൈറ്റ് കുറച്ചു നേരത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് കറക്റ്റ് ടൈമിൽ ഡോർ ഓപ്പൺ ആക്കി അകത്ത് കയറ്റുന്നു. പോൾ പിന്നാലെ വന്നെങ്കിലും അകത്ത് കയറിയില്ല. സോ ഇപ്പോ കുറെ ഓഫീസേഴ്സ് വന്ന് എങ്ങനെയും ഫ്ലൈറ്റ് പോകാൻ പാടില്ല പറഞ്ഞ് സംസാരിച്ചെങ്കിലും ലീന കൺവിൻസ് ചെയ്ത് പൈലറ്റ് തന്റെ ഫ്രണ്ട് ആയിരുന്നത് കൊണ്ടും ലാസ്റ്റ് ലീനയ്ക്ക് വേണ്ടി സ്വന്തം റിസ്കിൽ ഫ്ലൈറ്റ് എടുക്കാണ്. ദെൻ ഇപ്പോ ഇവർ രക്ഷപ്പെട്ടു. അതിനുശേഷം ഇങ്ങനെയാണ് റിയലായി നടന്നത്. ഇവിടെ വെച്ച് ഈ മൂവി അവസാനിക്കുന്നു.